ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ധി കാപ്പനെ ദില്ലിയിലേക്ക് മാറ്റാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു ചികിത്സയ്ക്ക് ശേഷം കാപ്പന് ജാമ്യത്തിനായി ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതിയുടെ തീരുമാനം വരികയാണ് കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുകയാണ് പ്രശാന്ത് ദില്ലിയിലേക്ക് മാറ്റണമെന്ന കെ യു അടക്കം ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു കോടതി കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രതില ഇപ്പോൾ കോടതി അന്തിമമായ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ഈ വിഷയത്തിൽ അല്പം മുമ്പ് സോളിസിറ്റർ ജനറൽ വീണ്ടും കോടതിയുടെ നിർദ്ദേശത്തെ എതിർക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഉത്തർപ്രദേശിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല മധുരയിൽ ആവശ്യമെങ്കിൽ അവിടെ ഒരു കിടക്ക ഉറപ്പാക്കാം എന്നാണ് സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കിയത് എന്നാൽ അത് പറ്റില്ല ദില്ലിയിലേക്ക് തന്നെ മാറ്റണം എന്നതായിരുന്നു ചീഫ് ജസ്റ്റിസിൻ്റെ നിലപാട് എയിംസിലേക്കോ ദില്ലിയിലെ രാമനോഹർ ലോഹി ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടങ്ങളിലേക്കോ മാറ്റാനുള്ള ഒരു നിർദ്ദേശമാണ് കോടതി ഇപ്പോൾ പ്രധാനമായും നൽകിയിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ സോളിസിറ്റർ ജനറൽ പറയുന്നത് ഇതിനകം തന്നെ സിദ്ധിക്കാപ്പൻ കോവിഡ് മുക്തനാണ് കോവിഡ് നെഗറ്റീവാണ് അതുകൊണ്ട് ിലാകെ ആശുപത്രികളിലെല്ലാം കോവിഡ് രോഗികളെയാണ് ഇപ്പോൾ ചികിത്സിക്കുന്നത് ഒരു കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള രോഗിയെ ഒഴിവാക്കി ഒരു കിടക്ക സിദ്ധിക്കാപ്പന് ഉറപ്പാക്കാൻ കഴിയുകയില്ല അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി തന്നെ ഉത്തരവിൽ അക്കാര്യം വ്യക്തമാക്കണം ഏതെങ്കിലും ഒരു ആശുപത്രിയോട് ഒരു കിടക്ക സിദ്ധിക്കാപ്പന് ഉറപ്പാക്കണം എന്ന് വ്യക്തമാക്കണമെന്നാണ് പറയുന്നത് പക്ഷേ അത് നിങ്ങൾക്ക് ഉള്ളൂ എന്നതാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് മറുപടിയായി നൽകുന്നത് നേരത്തെ ഈ കേസ് വീണ്ടും വന്നപ്പോൾ സിദ്ധിക്കാപ്പന് ഇടക്കാല ജാമ്യം അനുവദിക്കുകയാണ് വേണ്ടത് എന്ന് അഭിഭാഷകനായ വിൽസ് മാത്യൂസ് വ്യക്തമാക്കി അപ്പോൾ കോടതി പറഞ്ഞത് ഈ അപേക്ഷയിൽ പ്രധാനമായും ചികിത്സാ സൗകര്യങ്ങളെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത് രാവിലെ നടന്ന വാദങ്ങളും ചികിത്സ ഉറപ്പാക്കണം എന്നത് സംബന്ധിച്ചായിരുന്നു അതുകൊണ്ട് ചികിത്സ ഉറപ്പാക്കുകയാണ് ഇപ്പോൾ കോടതി പ്രധാനമായും ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് ഒരു പ്രതിയാണെങ്കിൽ പോലും ചികിത്സ ലഭ്യമാക്കണമെന്നതാണ് കോടതിയുടെ നിലപാട് അതിനുള്ള നടപടികളാണ് കോടതി സ്വീകരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ചീഫ് ജസ്റ്റിസിൻ്റെ അന്തിമ ഉത്തരവ് അല്പസമയത്തിനകം പുറത്തു വരും പക്ഷേ ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും സിദ്ദിക്കാപ്പനെ ദില്ലിയിലേക്ക് മാറ്റുക ചികിത്സ ഉറപ്പാക്കുക അത് കഴിഞ്ഞ് ജാമ്യത്തിനു ായി എവിടെയാണോ സമീപിക്കേണ്ടത് ഏത് കോടതിയാണോ സമീപിക്കേണ്ടത് അവിടേക്ക് സിദ്ധിക്കാപ്പനെ പോകാവുന്നതാണ് എന്ന് ഇപ്പോൾ കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു ചികിത്സയ്ക്ക് ശേഷം സിദ്ദിഖാപ്പനെ അതിനുള്ള പ്രത്യേക കോടതിയിലേക്ക് കൊണ്ടുപോവുക ഈ ജാമ്യത്തിനുള്ള അപേക്ഷ നൽകുന്നതുൾപ്പെടെയുള്ള നടപടികൾക്ക് സഹായിക്കുക എന്നതാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതിനാൽ ഇടക്കാല ജാമ്യമായി നൽകുന്നില്ല പകരം ചികിത്സ ആദ്യം ഉറപ്പാക്കാനായി ദില്ലിയിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അത് എയിംസിലോ രാ ലോഹിയിലോ ചികിത്സിക്കണം എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ സുപ്രീംകോടതി തന്നെ നൽകുകയാണ് അതുകൊണ്ട് ഉത്തർപ്രദേശിന് പുറത്തേക്ക് പോകേണ്ടതില്ല എന്നുള്ള ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ വാദം ഇപ്പോൾ സുപ്രീംകോടതി തള്ളിയിരിക്കുന്നു ദില്ലിയിലേക്ക് ചികിത്സയ്ക്കായി മാറ്റാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു ഈ ചികിത്സയ്ക്ക് ശേഷം ജാമ്യത്തിന് സിദ്ദിഖാപ്പനെ ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കാം എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ പത്രപ്രവർത്തക യൂണിയന്റെ ഹർജി തീർപ്പാക്കുകയാണ് എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി പത്രപ്രവർത്തക യൂണിയൻ്റെ ഹേബിയസ് കോർപ്പസ് ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിലവിലുണ്ട് എന്തായാലും ഈ ഹർജി തീർപ്പാക്കുന്നു ഈ നിർദ്ദേശങ്ങളാണ് ഈ ഹർജിയുടെ മേൽ ഇപ്പോൾ നൽകാനുള്ളത് എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ചികിത്സ ഉറപ്പാക്കുന്നു ഇടക്കാല ജാമ്യം എന്നത് അംഗീകരിച്ചിട്ടില്ല ജാമ്യം എന്നത് പിന്നീട് കോടതിക്ക് തീരുമാനിക്കാം എന്നാണ് സുപ്രീം കോടതി കോടതി ഇപ്പോൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതിനാൽ അടിയന്തര ചികിത്സയ്ക്കാണ് സുപ്രീം പ്രാമുഖ്യം കോടതിയിരിക്കുന്നത് പ്രശാന്ത് സിദ്ധിക്കാപ്പനെ ദില്ലിയിലേക്ക് മാറ്റാതിരിക്കാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സോളിസിറ്റർ ജനറലും യു പി സർക്കാറും ശക്തമായ തടസ്സവാദങ്ങൾ തന്നെയാണ് ഉന്നയിച്ചത് പക്ഷെ മെഡിക്കൽ റിപ്പോർട്ടിലെ മുറിവടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കോടതി ചോദിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരോഗ്യസ്ഥിതിയുടെ ഗൗരവം കണക്കിലെടുത്ത് തന്നെ ഈ തീരുമാനത്തിലേക്ക് എത്തിയെന്ന് കരുതേണ്ടേ ആ തുടക്കത്തിൽ തന്നെ ജാമ്യം നൽകുന്നതിനെ ശക്തമായി സോളിസിറ്റർ ജനറൽ എതിർക്കുന്ന കാഴ്ചയാണ് കണ്ടത് പ്രത്യേകിച്ച് സാങ്കേതിക വിഷയങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് ഈ പ്രതി നേരിട്ടല്ല ഇപ്പോൾ കോടതിയിൽ വന്നിരിക്കുന്നത് പക്ഷേ പ്രതി ഒരു പത്രപ്രവർത്തക യൂണിയനെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ യുദ്ധം നയിക്കുകയാണ് എന്നാണ് പ്രധാനമായും സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കിയത് മറ്റു പ്രതികളെല്ലാം തന്നെ ജാമ്യത്തിനായി കോടതിയെ ബന്ധപ്പെട്ട കോടതിയെ സമീപിച്ചിരുന്നു ബന്ധപ്പെട്ട കോടതി ജാമ്യപേക്ഷ തള്ളിയതാണ് പക്ഷേ ഈ പ്രതി ഒരു പത്രപ്രവർത്തക യൂണിയനെ ഉപയോഗിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഇങ്ങനെ നിരന്തരം വാദങ്ങൾ ഉയർത്തുന്നു എന്നതാണ് സോളിസിറ്റർ ജനറൽ ഉന്നയിച്ച ഒരു ആക്ഷേപം ഹേബിയസ് കോർപ്പസ് അപേക്ഷ അതുകൊണ്ട് തന്നെ നിലനിൽക്കില്ല എന്നും സോളിസിറ്റർ ജനറൽ കോടതിയിൽ പറഞ്ഞു എന്നാൽ കോടതി പറഞ്ഞത് ഇപ്പോൾ പോകുന്നില്ല ആരോഗ്യം സംബന്ധിച്ചുള്ള വിഷയങ്ങളിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത് മറ്റ് സാങ്കേതിക വിഷയങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞു സിദ്ധിക്കാപ്പൻ്റെ അഭിഭാഷകൻ തുടക്കത്തിൽ ഇടക്കാല ജാമ്യം ആവശ്യപ്പെട്ടു ആരോഗ്യം സംരക്ഷിക്കാനുള്ള നടപടികൾ വേണം എന്ന് ചൂണ്ടിക്കാട്ടി ഇന്നലെയും കിട്ടിയ വിവരം അനുസരിച്ച് സിദ്ദിഖാപ്പൻ്റെ നില മോശമാണ് എന്നതാണെന്ന് അഭിഭാഷകൻ വ്യക്തമാക്കുകയും ചെയ്തു അപ്പോൾ കോടതി പഴയ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി കാരണം ആദ്യം കോടതിയിൽ ഒരു മെഡിക്കൽ റിപ്പോർട്ട് യു സർക്കാർ നൽകിയിരുന്നു രണ്ടാമത് വീണ്ടും ഒരു മെഡിക്കൽ റിപ്പോർട്ട് നൽകിയതിലാണ് കോവിഡ് നെഗറ്റീവായി ഡിസ്ചാർജ് ചെയ്തു എന്ന് വ്യക്തമാക്കിയത് ആദ്യം നൽകിയ മെഡിക്കൽ റിപ്പോർട്ടിൽ സിദ്ധിക്കാപ്പനും മുറിവേറ്റിരുന്നു സിദ്ധിക്കാപ്പൻ ആശുപത്രി ജയിലിനുള്ളിൽ വീണിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയ സുപ്രീം കോടതി നിങ്ങളുടെ റിപ്പോർട്ടിൽ തന്നെ ഇങ്ങനെ മുറിവേറ്റിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ അതുകൊണ്ട് ചികിത്സ ഉറപ്പാക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യം ഉന്നയിക്കുകയായിരുന്നു എന്തായാലും സോളിസിറ്റർ ജനറൽ അതിനെല്ലാം മറുപടി നൽകിയത് ആവശ്യമായ ചികിത്സ മധുരയിൽ ഉറപ്പാക്കാൻ കഴിയുമെന്നതാണ് വേണമെങ്കിൽ ഒരു കിടക്ക മധുരയിൽ ഉറപ്പാക്കാം എന്ന് അല്പം മുമ്പ് സോളിസിറ്റർ ജനറൽ പറയുകയും ചെയ്തു നിരവധി മാധ്യമപ്രവർത്തകർ ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ കിടക്കകൾ ഇല്ലാതെ പോവുകയാണ് അതുകൊണ്ട് ആ സാഹചര്യത്തിൽ സിദ്ധിക്കാപ്പന് മാത്രം ഒരു ആനുകൂല്യം നൽകേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് സോളിസിറ്റർ ജനറൽ വാദിച്ചത് പക്ഷേ സുപ്രീംകോടതി അത് അംഗീകരിച്ചില്ല എന്തായാലും ഈ കേസിൽ പ്രതികളുടെ ആരോഗ്യം സംരക്ഷിക്കുക കോടതിയുടെ ചുമതലയാണ് അതുകൊണ്ട് ആ ചുമതല നിർവഹിച്ചുകൊണ്ട് ഇപ്പോൾ ചികിത്സയ്ക്കായി ദില്ലിയിലേക്ക് മാറ്റാനുള്ള ഒരു നിർദ്ദേശം നൽകുന്നു എന്നാണ് കോടതി വ്യക്തമാക്കിയത് എയിംസ് രാമനോഹർ രണ്ട് ആശുപത്രികളുടെ പേരുകൾ ഈ ഉത്തരവിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ശരി പ്രശാന്ത്ാപ്പന്റെ വീടിന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് പ്രശാന്ത് താൽക്കാലികമാണെങ്കിലും സിദ്ധിക്കാപ്പന്റെ കുടുംബത്തെ സംബന്ധിച്ച ആശ്വാസകരമായ ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അടിയന്തര ചികിത്സ ഉറപ്പാക്കണമെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നു എങ്ങനെയാണ് വീട്ടുകാരുടെ പ്രതികരണം കുറച്ച് ദിവസങ്ങളായിട്ട് ലംഘനം കാര്യത്തിൽ നടക്കുന്നു കാപ്പന്റെ കുടുംബം അതായത് ഭാര്യ റഹിയാനത്തും മൂന്ന് ചെറിയ കുട്ടികളുമാണ് വലിയ ആശ്വാസത്തിൽ തന്നെയാണ് അവർ ജാമ്യം അല്ലെങ്കിൽ മോചനം എന്നുള്ള കാര്യം അവർ രണ്ടാമതാണ് ഉന്നയിച്ചിട്ടുള്ളത് ആദ്യം ഉന്നയിച്ച ഒരു കാര്യം കാപ്പന്റെ ജീവൻ രക്ഷിക്കുക അദ്ദേഹത്തിന് മതിയായ ചികിത്സ നൽകുക അതിനുള്ള എല്ലാവരുടെയും സഹായമാണ് അവർ തേടിയത് രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ പത്രപ്രവർത്തക യൂണിയൻ ആയാലും മറ്റ് സന്നദ്ധ സംഘടനകളായാലും എല്ലാവരുടെയും സഹായം തേടുകയായിരുന്നു റഹിയാനത്ത് നാനത്ത് കാപ്പന്റെ ഭാര്യ കഴിഞ്ഞ നാല് ദിവസം മുമ്പ് മറ്റൊരു ഫോണിൽ നിന്ന് മധുരയിലെ ആശുപത്രി ചികിത്സയിലിരിക്കെ സിദ്ധിക്കാപ്പൻ തന്നെയാണ് ഭാര്യയോട് വളരെ ശോചയാവസ്ഥയിലാണ് തനിക്ക് ശുചിമുറിയിൽ പോകാൻ പോലും സമ്മതിക്കാത്ത തരത്തിൽ തന്നെ കട്ടിലിൽ കെട്ടിയിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ശുചിമുറിയിലേക്ക് പോകാൻ കഴിയാത്തതിനാൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ മനു മനുഷ്യത്വരഹിതമായ പെരുമാറ്റമാണ് ഉണ്ടാവുന്നത് വലിയ പ്രയാസത്തിലാണ് ഇങ്ങനെ ആശുപത്രി കടന്ന് കിടക്കുന്നതിനും ഭേദം ജയിലിലേക്ക് തിരിച്ചുകൊണ്ടു പോവുകയാണ് ഇതിനേക്കാൾ ഭേദമെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കാപ്പൻ സിദ്ധിക്കാപ്പൻ എത്തിയിരുന്നു ആ ഒരു വിഷമം റഹിയാനത്ത് എല്ലാവരോടും പങ്കുവച്ചിരുന്നു എല്ലാവരുടെയും സഹായം അവർ പ്രതീക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ അഭ്യർത്ഥിച്ചിരുന്നു അതിനിടയിൽ സുപ്രീം കോടതിയിലും അവർ നിയമ നടപടികളുമായും കേരള പത്രപ്രവർത്തക യൂണിയന്റെ കൂടെ തന്നെ റഹിയാനത്തും അപേക്ഷയുമായി സമീപിച്ചിരുന്നു ആ അപേക്ഷകൾക്കൊക്കെ ഇപ്പോൾ ചെറിയൊരു ആശ്വാസം അതായത് ദില്ലിയിലേക്ക് മാറ്റുമ്പോൾ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ അതുപോലെ തന്നെ വിദഗ്ധ ചികിത്സ കിട്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതിൽ കുടുംബം വലിയ തോതിലുള്ള ആശ്വാസത്തിലാണ് അല്പസമയത്തിനുള്ളിൽ അവർ മാധ്യമങ്ങളോട് സംസാരിക്കും അവർ എന്താണ് ഇപ്പോൾ കോടതി ായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും വലിയ ആശ്വാസം അവർക്കുണ്ട് മോചനം അല്ലെങ്കിൽ ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ രണ്ടാമതുള്ള അവരുടെ ഒരു ആവശ്യമായിരുന്നു അവരുടെ പ്രാഥമികമായി അവർക്ക് ഈ സ്ഥിതി കാപ്പൻ ജീവൻ രക്ഷിക്കുക അദ്ദേഹത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുക അതുപോലെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് വിദഗ്ദ്ധ ചികിത്സയിലേക്ക് ദില്ലിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ആവശ്യമായിരുന്നു ഉന്നയിച്ചത് അത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം അവർക്കുണ്ട് അവർ അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കും പ്രശാന്ത്